ക്രൈസി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പേഴ്സില് കിട്ടിയതാണത്, അത് കാണിച്ചു തരികയാണ് എല്ലാവർക്കും. പിന്നെ നമ്മളേതാ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂരം തന്നെയാണ്. അതായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പൂരമാണ്, പരിയാനമ്പറ്റക്കാവ് പറയും. അതായത് മംഗലാംകുന്ന്, കാട്ടുകുളം, കല്ലുഴി ആ ഭാഗത്തുള്ളൊരു ഫേമസ് അമ്പലപ്പാറ. ആ ഭാഗത്ത് അമ്പലപ്പാറ എന്ന് കുറച്ചിങ്ങോട്ട് പോരണമെന്ന് മാത്രം, അവിടെയുള്ള ഫേമസ് ഒരു അമ്പലമാണ് പരിയാനമ്പറ്റക്കാവ്. പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രത്തിലെ ഒരു പൂരമാണ് നമ്മൾ നിർണ്ണ പൂരം. എന്താ വെച്ചാ ഫേമസ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആനകളൊക്കെ ഒരുപാടുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം ഈ കോവിഡിന്റെ പ്രശ്നം കാരണം ആകെ 3 ആനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ കാളകള് ഒരു 10, 24, 25 ജോഡിയത്തെ കാളകൾ ഉണ്ടായിരുന്നു. ആനയെ കണ്ടു. ഇപ്പൊ ചെർപ്പശ്ശേരി പോയി വരുമ്പോ അയ്യപ്പൻകാവിൽ നിന്ന് എട്ടാം വിളക്കുത്സവം നടക്കുകയാണ്. അപ്പൊ അവിടെ 3 ആന ഉണ്ടായിരുന്നു അതാണ് ഈ പറയണത്. ഞങ്ങള് ചെർപ്പശ്ശേരി പോയി ഇപ്പൊ വന്നേ ഉള്ളൂ. അപ്പോ ആ പരിയാനത്തെക്കാവിലെ പൂരത്തിന്റെ വീഡിയോ നടന്നു. അപ്പൊ വെച്ചാ ആനകളില് ഒന്നും കാര്യമായിട്ടില്ല, തേര്, കാളകള് 10, 24, 25 ജോഡി കാളകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് എന്താ വെച്ചാ ശരിക്കും കാളകൾ അത്രയല്ല, അതിലും കൂടുതൽ ഉണ്ടാവും. പക്ഷെ കോവിഡ് കാരണം അതിന് തന്നെ 2 ദിവസം മുന്നിട്ടാണ് അതിന് കാളകൾക്ക് പെർമിഷൻ ആയിട്ട് തോന്നുന്നു. 3 ആന അങ്ങനെയാണ് ആ പൂരം ഉണ്ടായത്. ആ ബാഹുബലില്ല മറ്റേ മംഗലാംകുന്ന് അയ്യപ്പൻ അല്ലേ, ചിറക്കൽ കാളിദാസൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, പിന്നെ അതുപോലെ ആനയും കൂടി ഉണ്ടാകുന്ന 3 ആനയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ പറയണ വെച്ചാ പൂരം ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാ അവിടുത്തെ ഒരു തിരക്ക് അങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താ വെച്ചാ പൂഴിട്ട ഉതിരില്ല പറയില്ല നമ്മള്, ആ ജാതി അവസ്ഥയാണ്. കാരണം നിന്നോർത്തുനിന്ന് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നടക്കുന്നില്ല. കാരണം ഇടിയും കുത്തും ഓ സഹിക്കാൻ മേല അവിടെ. ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഫേമസ് പൂരാണ്, നല്ല പൂരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോയിട്ട് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ്. കാരണം അത്രയും ജനസാഗരമാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം പൊതുവെ എന്നാ ഒന്ന് കമ്മിയാണ് ഇപ്രാവശ്യം എന്നാണ് എനിക്ക് തോന്നിയത്. അതിലും കൂടുതൽ തിരക്കുണ്ടാവുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ എന്തായാലും നമ്മള് നമ്മളെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. നിന്നോടത്തും നിന്നിട്ട് തിരിഞ്ഞിട്ടും പറഞ്ഞിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഓരോ പരിപാടികളുടെയും അടുത്ത് പോയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാളകളെ ഫുള്ള് എടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. നമ്മള് തിരുമുറ്റത്തിന്റെ മേലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ചെറിയ അങ്ങനെ എടുത്തിറക്കുകയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ ഇപ്പൊ കൈലാട്ടാവിലെ പൂരെടുത്ത പോലെ അങ്ങനെ വിസ്തരിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ആ കുറവുകളൊക്കെ അടുത്ത പോലത്തേക്ക് നമുക്ക് പരിഹരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ വെച്ചാ കുറച്ച് പരിമിതികളൊക്കെ നമുക്കുണ്ട്, നമുക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അപ്പോ എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ടിട്ട് ബാക്കി
അപ്പൊ നമ്മുടെ പരിയാമ്പറ്റക്കാവിലെ വീഡിയോ നമ്മൾ ഇട്ടു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല അത്ര വലിയൊരു ലെങ്ത് ഉള്ള വീഡിയോ ഒന്നും ആവില്ല, കുറേശ്ശെ കുറേശ്ശെ എല്ലാം ഉൾപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും മരുന്നുമണി ഉണ്ടായിട്ടില്ല, ഒരു പത്ത് 25-30 ഒക്കെ അധികം പൊട്ടി, പിന്നെ കുറച്ച് ഓലപ്പടക്കം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് പിന്നെ അമ്പാടി വല്ലാതെ കരച്ചിൽ തുടങ്ങിയപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു അവസ്ഥ നല്ല കുട്ടികളൊക്കെ ഉണ്ടെന്ന് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സത്യമായിട്ട് പറയുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഈ തിരക്ക് കാരണം കുട്ടികളൊക്കെ അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റേതായ ചില പ്രശ്നങ്ങൾ കാരണം ചെറിയൊരു വീഡിയോ ആണ്. എന്നാലും നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അവിടെ പോയി അതെടുത്ത്. പിന്നെ റാണിയുടെയും കൃഷ്ണകുമാർ വിജുവിന്റെയും പൂരമാണ്, അപ്പൊ നമുക്ക് അവിടേക്ക് വിരുന്നുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമ്മുടെ കൈലാട്ടാവിലെ പൂരം നമ്മളെ ഞെട്ടിച്ചു. കാരണം ഒറ്റ ദിവസം കൊണ്ട് 2500 ചില്ലാന ആൾക്കാർ കാണുകയും ചെയ്തു. നമുക്ക് ഒരു ഏകദേശം 10-12 സബ്സ്ക്രൈബർ വന്നു. അപ്പോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ളത്. അപ്പൊ സബ്സ്ക്രൈബറും വ്യൂസും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ്. കാരണം കൈലാട്ടാവിലെ പൂരട്ടതിനു ശേഷം നമുക്ക് എന്താറിയില്ല, ഒരു ഒറ്റ ഒരു ദിവസം രാത്രി നമ്മൾ നോക്കുമ്പോ ഒരു 100-100 ചില്ലാനം ആ റേഞ്ചിലാണ് നമ്മൾ 7 മണിക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ വീഡിയോക്ക് വ്യൂ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാത്രി ഞാൻ കിടക്കുമ്പോ നോക്കുമ്പോഴും വലിയൊരു വ്യൂസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ രാവിലെ നീച്ച് നോക്കിയപ്പോ നമ്മള് ഞെട്ടിപ്പോയി, 1500 മേലെ വ്യൂസാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഇടയ്ക്ക് എടുത്തു നോക്കി എത്രയും എത്രയും. അതിന്റെ ഇടയിൽ ഓരോ സബ്സ്ക്രൈബറും കൂടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോഴേക്ക് 2500 2.5K ആയി. അപ്പൊ നമുക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളുടെ സഹകരണം. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. 2500 ആള് കണ്ടിട്ട് നമുക്ക് ആകെ 616 സബ്സ്ക്രൈബർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാരും മനസ്സ് വെച്ചാൽ നമുക്കും ഒരു രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാണെങ്കിലാണ് ഞങ്ങൾക്ക് കൂടുതൽ ശക്തി. അല്ല, നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതുകൂടി നമ്മളൊപ്പം നിൽക്കണം. നിങ്ങൾ എങ്ങനെ നമ്മളോട് സഹകരിക്കണം വെച്ചാൽ അത്രയും വീഡിയോകൾ നന്നായിട്ട് ചെയ്യാൻ ഞങ്ങളും ശ്രമിക്കും. അതിന്റെ പോരായ്മകളുണ്ടല്ലോ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പോരായ്മകളുണ്ടെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടുള്ള വീഡിയോകളാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും നമ്മളോട് സഹകരിക്കുക. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ.